അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്വീറ്റ് കിച്ചൻ. ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ വടയാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചിക്കൻ വേണം, ബോൺലെസ് ചിക്കനാണ്, ബ്രസ്റ്റാണ് ഞാൻ എടുത്തത്. പിന്നെ വേണ്ടത് ഗരം മസാല 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, പിന്നെ വലിയുള്ളി കുറച്ച്, പച്ചമുളക് 3 എണ്ണം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിച്ചപ്പ് കുറച്ച്, പിന്നെ 2 സ്ലൈസ് ബ്രെഡ് വേണം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസാണ്. പിന്നെ വേണ്ടത് പൊട്ടറ്റോ പുഴുങ്ങിയത് 1, പിന്നെ 1 മുട്ട. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ചിക്കന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വലിയ ജാറിലിട്ടെടുത്ത്, ചെറിയ ജാറിലിട്ടെടുത്ത് അത് 2 ഡ്രിപ്പായിട്ട് അടിച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മളെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, ചെറിയ ജീരകം, കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അല്ലേ, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അതൊരു പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ആ പൊടിച്ച ഉരുളങ്കിങ്ങില്ല, നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ 1, പിന്നെ 2 സ്ലൈസ് ബ്രെഡ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുത്ത് ബ്രെഡ് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തതാണ്. അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോസറല്ല ചീസ് 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പോ 1/4 കപ്പോ ഇട്ട് കൊടുക്കുക. അപ്പം ഇത് നന്നായിട്ട് ഇതിൽ കുഴച്ചെടുക്കണം നമുക്ക് ഇട്ടിട്ട്. അപ്പം ഞാനത് 1/4 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൽ ആ ചിക്കൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വട പോലെ ഷേപ്പാക്കി എടുക്കണം ഇത്. അപ്പം ഞാനിതാ വട പോലെ ഇതാ ഷേപ്പാക്കി ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് കുറച്ച് മൈദപ്പൊടി, 1/4 കപ്പ് മൈദപ്പൊടി പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് ആദ്യം വെക്കുക. അത് ഡിപ്പ് ചെയ്ത് മൊത്തം നമുക്കൊന്ന് അങ്ങനെ തന്നെ എല്ലാം ആ വടകൾ മൊത്തം അങ്ങനെ ആ മൈദപ്പൊടിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് 1 മുട്ടല്ലേ, ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ പൊരിച്ചെടുക്കുക വേണ്ടിയത്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ഇതാ കവർ ചെയ്തിട്ട് ഇനി ഞാൻ മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കവർ ചെയ്യുകയാണ്. അങ്ങനെ ഇനി നമുക്കിത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതെല്ലാം എല്ലാം ഞാനിങ്ങനെ കവർ ചെയ്ത് വെക്കട്ടെ. അപ്പം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയിൽ ചൂടായി ഇതിട്ട് കൊടുത്ത് വട ഇട്ട് കൊടുത്തതാ പൊരിഞ്ഞ് വരുന്നുണ്ട്. 3 വടയാണ് ഞാൻ ഒരു ട്രിപ്പ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്ത് കോരണം. ദാ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും, കാരണം ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതിൽ വരിക. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.